അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ ഇങ്ങനെ ഒരു ഹദീസുണ്ട്, ഒരാളെ അള്ളാഹു കൈവിട്ടു എന്നതിന്റെ അടയാളം അനാവശ്യ കാര്യങ്ങളിൽ അവനെ വ്യാപൃതനാക്കലാണ്. അള്ളാഹുവിന്റെ ആജ്ഞകൾ ശിരസാവഹിക്കലല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായി ഒരാളുടെ ആയുസ്സിൽ നിന്ന് എന്തെങ്കിലും കൊഴിഞ്ഞുപോയാൽ അതവന് അതിന്റെ പേരിൽ വല്ലാതെ ദുഃഖിക്കേണ്ടി വരും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അതിനോട് ചേർത്ത് പറയുന്നു, 40 വയസ്സ് കഴിഞ്ഞിട്ടും ഒരാളുടെ ജീവിതത്തിൽ തിന്മയ്ക്കാണ് മുൻതൂക്കമെങ്കിൽ അവൻ നരകപ്രവേശനത്തിന് തയ്യാറെടുത്തുകൊള്ളട്ടെ. ഈ ഹദീസ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഉപദേശം തുടങ്ങുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൌരവമായ ഒരു കാര്യമാണ്, 1000 പ്രാവശ്യം അടിവരയിട്ട് നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ നാം രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു ഹദീസാണ്. ഒരാളെ അള്ളാഹു കൈവിട്ടു എന്നതിന്റെ അടയാളം അനാവശ്യ കാര്യങ്ങളിൽ അവനെ വ്യാപൃതനാക്കലാണ്. ദൈവിക ആജ്ഞകൾ, അള്ളാഹുവിന്റെ ആജ്ഞകൾ ശിരസാവഹിക്കലല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾക്കായി ഒരാളുടെ ആയുസ്സിൽ നിന്ന് എന്തെങ്കിലും കൊഴിഞ്ഞുപോയാൽ അതിൽ അവന് വല്ലാതെ ദുഃഖിക്കേണ്ടി വരും. 40 വയസ്സ് കഴിഞ്ഞിട്ടും ഒരാളുടെ ജീവിതത്തിൽ തിന്മയ്ക്കാണ് മുൻതൂക്കമെങ്കിൽ, അവന്റെ 40 വയസ്സ് അവൻ ഓർമ്മയായ കാലം മുതൽ 40 വയസ്സ് കഴിയുന്ന ആ ഘട്ടത്തിൽ അവനവന്റെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ, അവന്റെ കണക്ക് പുസ്തകം പരിശോധിക്കുമ്പോൾ, അവൻ സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകുമ്പോൾ, അവൻ മുഹാസബ ചെയ്യാൻ തയ്യാറാകുമ്പോൾ, അതിൽ നിന്ന് തന്റെ ജീവിതത്തിൽ തിന്മയാണ് മുന്തി നിൽക്കുന്നത് എങ്കിൽ അവൻ നരകപ്രവേശനത്തിന് തയ്യാറെടുക്കാവുന്നതാണ്. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ അപകടകരമായ വണ്ണം നാം പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്കുള്ള വലിയൊരു ഉണർത്തലാണിത്. ഞാൻ വിശദമായി ഈ ഹദീസ് വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, അടുത്ത ദിവസം ഒരു വാർത്ത വല്ലാതെ പ്രചരിക്കുകയുണ്ടായി. കാസർഗോഡ് ജില്ലയിലുള്ള ഭർതൃമതിയായ, വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീ ഒരു അന്യപുരുഷനോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്നുള്ള വാർത്ത. എന്നിട്ട് ഭർത്താവിന് കത്തെഴുതി വെച്ചു, വോയിസ് മെസ്സേജ് ഭർത്താവിന് അയച്ചു,